അവനെന്നോപരി ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതെങ്കിലും കിട്ടുമായിരുന്നില്ലേ മൊഹീദീനെ, അത് കൊടുക്കാത്തോണ്ടല്ലേ ഇപ്പൊ പിടിച്ച പണിയൊക്കെ ബാത്തിലായി പോയത് എന്നങ്ങോട്ട് ശാസന പറയുന്നു. ഓ മുസ്ലിമേ, ഇത് മൊഹീദ്ദീൻ പുതിയ മൊഹീദ്ദീൻമാരയിലില്ലേ, നിങ്ങൾ അംഗീകരിക്കുന്ന പല കിതാബുകളിലുമില്ലേ, ഇത് ഇസ്ലാമാണോ സുന്നത്ത് ജമാഅത്താണോ? അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ടയാൾ മരണപ്പെട്ടപ്പോ വഫാത്തായി എന്ന വിവരം, അതാ സ്വന്തം മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണത്തിന്റെ ആ പിടിയിലാണ്. ആ നേരത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോനെ അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിത്തട്ടിലിരുത്തിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നു. മോനെ, നിന്റെ വേർപാടിൽ എനിക്ക് ദുഃഖമുണ്ട്, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. മോനെ, സങ്കടം പറയും നേതാവ് കണ്ണുനീരൊലിപ്പിക്കുന്നു, കാരുണ്യത്തിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുന്നു. അതേ അവസരത്തിൽ ഇവരിതാ മുരീദിന്റെ റൂഹുമായിട്ട് പോകുന്ന മലക്കിന്റെ കയ്യേലത് റൂഹിന്റെ കൊട്ട തട്ടിപ്പറിക്കുന്നു. ഇസ്ലാമാണോ സുന്നത്ത് ജമാഅത്താണോ? വേറെ ചില ആളുകളെ പറ്റി എന്താ കറാമത്ത് എഴുതിയത്? അയാളിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോ ഒരു 10-40 കുട്ടികൾ ഇയാളുടെ പിന്നാലെ കൂക്കിയിട്ട് കളിയാക്കി ചിരിച്ചു. ഒരു ഔലിയപ്പാപ്പയുടെ പിന്നാലെ തെരുവിലെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ 10-40 കുട്ടികൾ കൂടിയിട്ട് കളിയാക്കി ചിരിച്ചപ്പോ ഈ ഔലിയ ഒരൊറ്റ വിളിയാണ്, യാ ഇസ്രായീൽ, ഓ ഇസ്രായീലേ. എന്താ ഇസ്രായീലിനോട് പറയാനുള്ളത്? ഈ കുട്ടികളെ ജീവൻ ഇപ്പൊ പിടിച്ച് കൊന്നിട്ടില്ലെങ്കിൽ മലക്കുകളുടെ ലിസ്റ്റിൽ നിന്ന് നിന്നെ ഞാൻ ഇപ്പൊ പിടിച്ച് പുറത്താക്കും ഇസ്രായീലേ. അത് കേട്ടപ്പോ ഉടനെ തന്നെ ഇസ്രായീൽ വരുന്നു, ഈ 40 കുട്ടികളെയും മയ്യത്താക്കുന്നു. ഇസ്ലാമാണോ സുന്നത്ത് ജമാഅത്താണോ? നിഷേധിക്കാനാകുമോ? നിങ്ങൾ അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബിലുള്ളതല്ലേ? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമെന്നത് കൊണ്ടല്ലേ നിങ്ങൾ ദിവസം കൂട്ടി സ്ഥലം വിടുന്നത്, നിങ്ങൾ ആളുകളോട് കേൾക്കരുതെന്ന് പറയുന്നത്? ഓ പഠിച്ചു വെച്ചോ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് തോന്നിയാസം പറയലല്ല, അവരവർക്ക് തോന്നിയത് പറയലല്ല. അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ച ദീനാണ്, സ്വഹാബത്ത് കൊണ്ടു നടന്ന ദീനാണ്. അതാ ഞങ്ങൾ ഈ പറയുന്നത്, അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വലിയ വിഷമം എന്താണ്? ഞങ്ങളോട് വലിയ ദേഷ്യം കാണിക്കാൻ എന്താ പ്രശ്നം? ഞങ്ങളുടെ പള്ളിയിൽ ആളുകൾ ജുമാഅത്ത് വരുമ്പോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നടത്തുന്നു. വെള്ളിയാഴ്ച അറബിയിലല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തിയിട്ടുണ്ടോ? ഓ മുജാഹിദേ, നിന്റെ പള്ളിയിൽ അറബിയിലല്ലല്ലോ, മലയാളത്തിലല്ലേ ഖുതുബ നടത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുതുബ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് വിനയത്തോ പറയട്ടെ, മുത്തു മുസ്തഫയുടെ ജീവിതത്തിൽ അവിടുന്ന് അവിടുത്തെ സഹാബത്തിന്റെ മുമ്പിൽ നടത്തിയ ഏതെങ്കിലും ഒരു ഹുതുബ, ഏതെങ്കിലും ഒരു സഹാബിമാർക്ക് മനസ്സിലാകാതെ പോയ ഹുതുബയുണ്ടോ? അപ്പൊ ഭാഷയല്ല പ്രശ്നം, ആളുകൾക്ക് മനസ്സിലാകലാണ് കാര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതുന്നു, ജനങ്ങളോട് വിശദീകരിക്കുന്നു, വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ശബ്ദം ഉയരുന്നു, കണ്ണുകൾ ചുവന്നു തുടുക്കുന്നു. അവിടുന്ന് ഒരു പട്ടാളക്കാരൻ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ ഗൗരവത്തിൽ ദീനിന്റെ കാര്യം പറയുന്നു, ഇതല്ലേ ഇസ്ലാം, ഇതല്ലേ ഇസ്ലാം. എത്രയോ സ്ഥലങ്ങളിൽ ജനങ്ങളതായി സത്യം മനസ്സിലാക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ആളുകൾ ഖുതുബ ശ്രവിക്കുന്നു. ദീന് പഠിക്കാൻ കിട്ടുന്നൊരവസരമല്ലേ? ഉത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ എന്തെന്ത് വിഷയങ്ങളാണ് മിമ്പറിൽ വെച്ച് പഠിപ്പിക്കുകയാണ്, മിമ്പറിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. അതാ നിങ്ങൾ നോക്കൂ, ഒരിക്കലതാ പള്ളിയിലേക്കൊരു അസ്വഹാബി കയറി വരുന്നു. പള്ളിയിൽ കയറിയാൽ ഒരു സംസ്കാരമുണ്ട് മുസ്ലിമിന്, എന്ത്? രണ്ടിറക്കാലത്തെ തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ. അങ്ങനെ ഒരു ദിവസം ഒരു സഹാബി, സുലൈഖ റളിയല്ലാഹു അൻഹു എന്നാണ് ആ സഹാബിയുടെ പേര്, മറ്റൊരു ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ആ സുലൈഖ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി വരുന്നു. ജുമുഅ ദിനം നബി ഖുതുബ ഓതുന്നന്നേ സുലൈഖുനിൽ ഖത്ഫാനി പള്ളിയിൽ വന്നേ ഇരിക്കുന്ന നേരം രണ്ട് റകഅത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്.
സുലൈഖ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഖുതുബ ഓതുമ്പോ, ഖുതുബ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ, അതാ പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നു. മിമ്പറിൽ നിൽക്കുന്ന ഖതീബായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഓ സുലൈഖേ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞപ്പോ ഖും ഫസല്ലി റകഅതൈനി ഖഫീഫതൈൻ, രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ടിരിക്കൂ. സുലൈഖ റളിയല്ലാഹു അൻഹുവിനോട് മിമ്പറിൽ നിന്ന് നേതാവ് ഉപദേശം കൊടുക്കുന്നു, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒട്ടേറെ മസലകൾ ദീനിന്റെ കാര്യങ്ങൾ പറയാൻ ഉപയോഗപ്പെടുത്തിയത് അവിടുത്തെ മിമ്പറാണ്. ഖിയാമത്ത് നാള് വരെ മിമ്പറുകളിൽ നിന്ന് ജനങ്ങൾ ദീന് പഠിക്കട്ടെ. അതിനാണ് മുജാഹിദുകളുടെ പള്ളികളിൽ ഈ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് ഈ സത്യത്തിന്റെ അംശങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറെ എന്താണ് ഒരു പരാതി? നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നു, പെണ്ണുങ്ങളില്ലാഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവില്ല, എന്തൊക്കെയാണ് അതിന്റെ പേരിൽ ആരോപണങ്ങൾ പറയുന്നത്? ഓ പ്രിയപ്പെട്ട സഹോദരാ, ലോകത്തുള്ള ഏറ്റവും മുന്തിയ മൂന്ന് പള്ളികൾ, ഒന്ന് മദീന, ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്, രണ്ടാമത്തത് മദീനയിലെ മസ്ജിദുൽ നബവിയാണ്, മൂന്നാമത്തത് ഇന്നും ഫലസ്തീനിൽ ജൂതകരങ്ങളിൽ പെട്ടിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ജൂതന്മാരുടെ കൈകളിൽ നിന്ന് പരിശുദ്ധ ഗേഹത്തെ എത്രയും വേഗം മോചിപ്പിച്ച് തരുമാറാകട്ടെ. ആ പള്ളിയും മൂന്നാമത്തെ പള്ളിയാണ്. ആ മൂന്ന് പള്ളികളിലും സ്ഥാപിത കാലം തൊട്ട് ഇന്നേ വരെ ജുമാ ജമാഅത്തിന് പെണ്ണുങ്ങളുണ്ട്, ജുമാ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള സംസ്കാരമാണ്. അവിടുന്ന് ഒരു പെണ്ണിനും പള്ളി വിലക്കിയിട്ടില്ല, ഒരായത്തിലും പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമാണെന്നില്ല. ചിലരൊക്കെ പറയുന്നു ഹിജാബിന്റെ ആയത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു ബോംബ് വീണിട്ടുണ്ട്, ആ ബോംബ് വീണ ശേഷം പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളി വിലക്കിയിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്തെന്ന് പറയുന്നവരായത്തിറങ്ങിയിട്ട് പെണ്ണുങ്ങൾക്ക് മുത്തു മുസ്തഫ എവിടെയാണ് പള്ളി വിരോധിച്ചത് എങ്കിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഇനി ഒരായത്തിറങ്ങുമോ? അവിടുന്ന് വഫാത്തായി പോയിട്ടും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ പള്ളിയിൽ എഴുത്തി കാഫിരുന്നിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു അവിടുന്ന് എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസം പള്ളിയിൽ തന്നെ. ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പ്രാഥമിക ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും പുറത്തേക്ക് പോകാതെ പള്ളിയിൽ തന്നെ ഇരിപ്പല്ലേ? അതല്ലേ ഇഴ്തികാഫ് എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അവിടുത്തെ ഭാര്യമാരും ഇഴ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ വഫാത്തിന് ശേഷം അതാ മുത്ത മുസ്തഫയുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ പള്ളിയിൽ തന്നെ 10 ദിവസം ഇരിപ്പ് തന്നെ. ഒരു നേരത്തെ നിസ്കാരത്തിനല്ല, 5 നേരത്തെ നിസ്കാരത്തിനല്ല, ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം ചുരുങ്ങിയത് എത്ര ഫർള് നിസ്കാരം വരും നിസ്കാരത്തിന്? മദീനത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയപ്പോ ഏയ് ഞങ്ങൾ പെണ്ണുങ്ങളാണ്, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളേ പറ്റൂ എന്ന് പറഞ്ഞ് ആ മഹദികളിലോടി പോയിട്ടുണ്ടോ? ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ പഠിക്കേണ്ടതല്ലേ ഹിജാബിന്റെ ആയത്തിറങ്ങിയ ശേഷം ഹറാമാണെങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക് തിരിയാത്തൊരായത്ത് ഏതാണ്? നമ്മുടെ ഉമ്മമാര് പഠിക്കാത്തൊരു ഹിജാബിന്റെ ആയത്തേതാണ്? ഈ മുസ്ലിയാക്കന്മാർക്ക് മാത്രം തിരിഞ്ഞവരായത്തേതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മമാരൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു ഹിജാബിന്റെ ആയത്തേതാണ്? അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവർക്ക് പുരുഷന്മാരെ പോലെ അവരോട് ശാസനകളില്ല, പ്രത്യേക കൽപ്പനകളില്ല, പ്രത്യേക നിർബന്ധങ്ങളില്ല. അതേ അവസരത്തിൽ പോയാൽ അവർക്കും ണ്ടായതുകൊണ്ടാണല്ലോ ഇരുട്ടത്ത് പോലും സഹാബ വനിതകൾ പോയത്. കുന്നനിസാഉൽ മുഅ്മിനാതി യശ്ഹദുനമാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാത്തിൻ ബിമറൂതിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന സ്വലാ വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി എന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളുടെ പതിവായിരുന്നു അവര് പങ്കെടുക്കാറുണ്ട് മുത്ത് മുസ്തഫയുടെ കൂടെ സുബഹി നിസ്കരിക്കാൻ.
മദീനത്തെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ഉമ്മമാരി സഹാബ വനിതകളുമൊക്കെ പിരിഞ്ഞു പോകുമ്പോ ആരാ പോകുന്ന പെണ്ണെന്ന് തിരിയാറില്ല. ഇരുട്ട് കാരണത്താൽ അത്രയും ഇരുട്ടുള്ള നേരത്ത് നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. ഓ ഇരുട്ടത്തി ഇതുപോലെ ട്യൂബ് ലൈറ്റുകൾ ഇല്ലാത്ത, ടോർച്ചിന്റെ ലൈറ്റുകൾ ഇല്ലാത്ത, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിയിട്ടില്ലാത്ത ആ ഒരു കാലത്ത് മദീനയുടെ പ്രയാസപ്പെട്ട നടപ്പാതകളിലൂടെ മദീനത്തെ പള്ളിയിലേക്ക് സഹാബ വനിതകൾ നിസ്കാരത്തിന് വന്നു എങ്കിൽ അത് ഹറാമാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് വെറുതെ പറയാനുള്ളതാണോ? റസൂലുള്ള ഹറാമാക്കാത്തൊരു